എല്ലാവർക്കും നമസ്കാരം. ട്രാവലപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ട്രക്കിംഗ് ചെയ്തിരുന്നു നേപ്പാളിൽ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയും. നമ്മൾ ലുക്ലയിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ലുക്ലയിൽ നിന്ന് തന്നെ അവസാനിക്കുന്നു. 5,360 മീറ്റർ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പാണ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് ഏപ്രിലാണ് ചെയ്തത്. ഇന്ന് നമ്മൾ പുതിയൊരു യാത്രയ്ക്ക് പോവാണ്. നേപ്പാളിൽ തന്നെ അന്നപൂർണ സർക്യൂട്ട്, ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ട്രക്കിങ്ങാണ് നമ്മുടെ എന്താ പറയുക, ലോകത്തിൽ തന്നെ ഏറ്റവും ദുർഘടമായിട്ട് കാൽനട യാത്രകളിലെ ഏറ്റവും, അല്ലെങ്കിൽ ട്രക്കിങ്ങിൽ വളരെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബസി സാഗറിൽ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം നമ്മൾ പൊക്രയിൽ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ നമ്മൾ തുറങ്കല പാസ് വഴി ജോംസോമ്പ് കടന്ന് നമ്മൾ മാർഫ ടാറ്റോപ്പാനി വഴി നമ്മൾ പൊക്രയിലേക്ക് പോകുന്ന ഒരു ട്രക്കിങ്ങാണിത്. അന്നപൂർണ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 5,416 മീറ്ററാണ്. നമ്മൾ തുറങ്കല പാസ്സാണ് ഇതിലേറ്റവും എന്താ പറയുക, വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ചുരം കൂടിയാണത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അവിടുത്തെ ഒരു ടെറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് ടിബറ്റൻ സംസ്കാരത്തിലേക്ക് പോകുന്ന ഒരു ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും, പിന്നെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളും അരുവികളും വളരെ മനോഹരമാണ്. അന്നപൂർണ സർക്യൂട്ട് നമുക്ക് എന്താ പറയുക, വിവരിക്കാൻ വാക്കുകളില്ല. വളരെ അതിമനോഹരമാണ്. ഇതിലേറ്റവും ലോകത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന തിലോച്ച ലേക്ക് ഉണ്ട്, തടാകം, അത് അതിമനോഹരമാണ്. അങ്ങനെ അന്നപൂർണയെ വിശേഷിപ്പിക്കാൻ 100 വാക്കുകളില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മനോഹരമായിട്ടുള്ള നേപ്പാൾ അന്നപൂർണ സർക്യൂട്ടിലേക്ക് പോകണം. ഏകദേശം 260 കിലോമീറ്റർ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ വരുന്ന ഒരു വളരെ ദുഷ്കരമായിട്ടുള്ള ട്രക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അന്നപൂർണ സർക്യൂട്ട് നേപ്പാൾ എന്ന് പറഞ്ഞ ട്രക്കിംഗ് നമുക്ക് ഫുള്ളായി സ്പോൺസർ ചെയ്തിട്ടുള്ളത് KTK ഗ്രൂപ്പാണ്. KTK ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വൈസിൽ നമ്മൾ എന്താ പറയുക, KTK ഇവരാദർ കമ്പനീസായി KTK ഇമ്പക്സ്, KTK പോളിമേഴ്സ്, പിന്നെ സെൽസർ പോളിമേഴ്സ്, ഇങ്ങനത്തെ നിരവധി പ്രൊഡക്ഷൻ സംഗതികളിൽ ഇവർ ഫോക്കസ് ചെയ്യുന്ന വളരെ ബൂമായിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്ക് എന്താ പറയുക, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സ്പോൺസർ ചെയ്തത്. KTK ഗ്രൂപ്പിനെ പറ്റി ഞാൻ ഒന്ന് പറയാം. ഇവരെ മെയിനായിട്ട് പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ KTK ഇമ്പക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം പൈപ്പും പൈപ്പ് ഫിറ്റിംഗ്സുകളും അതിൻ്റെ പ്രൊഡക്ഷനാണ്. ഇവർ ഓൺ പ്രൊഡക്ഷൻ, ഇവർക്ക് കമ്പനികളുണ്ട്. ഇവർക്ക് വെയർ ഹൗസ് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരിൽ ചിറ്റിലപ്പള്ളിയിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്, കൊല്ലത്തുണ്ട്, പിന്നെ പ്രൊഡക്ഷൻ ഇവർക്ക് പൊള്ളാച്ചിയിലുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം ഫിറ്റിംഗ്സുകൾ, പൈപ്പ് ഫിറ്റിംഗ്സുകളും പൈപ്പുകളും അതിൻ്റെ പ്രൊഡക്ഷനാണ്. അവർക്ക് കമ്പനിയുണ്ട്, ഇവർ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ KTK പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ചെടിച്ചട്ടികൾ, പിന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ടാങ്കുകൾ, അത് ബ്ലൂവും റെഡും ടൈപ്പ് ടാങ്ക്സുകളുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള എല്ലാ ഷേപ്പിലുള്ള ഫ്ലവർ പോട്ട്സുകൾ, അത് HDA പോട്ടുകളാണ് ഇവർ ചെയ്യുന്നത്. അതിന് സ്പെഷ്യൽ മെഷീനൊക്കെ കൊണ്ടുവന്ന് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ HDA പോട്ടുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ സെൽസർ പോളിമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കേരളത്തിലും ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വാട്ടർ ടാങ്ക്സ്. പിന്നെ ഇവർക്ക് KTK പോളിമിസിൽ തന്നെ ഇവരുടെ സ്വന്തം ബ്രാൻഡായ സ്വാൻ എന്ന് പറഞ്ഞ ബ്രാൻഡും ഇവർ വാട്ടർ ടാങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സെൽസർ പോളിമെന്ന് പറഞ്ഞ വാട്ടർ ടാങ്ക് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു ഫേമാണ് നമുക്ക് ഈ ട്രക്കിങ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരോട് നന്ദി പറയുകയാണ്, നമ്മുടെ ഈ ട്രക്കിങ്ങിന് അവരൊരു സപ്പോർട്ട് കിട്ടിയതിന്. പിന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രക്കിങ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടുന്ന് നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡൽഹി, ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരിട്ട് കാഠ്മണ്ഡുവാണ്. അപ്പോൾ ഇന്ന് 28/3/2024 നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. നാളെ 29 നമ്മൾ ഇവിടെ എത്തും. ഇവിടെ നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തിച്ചേരും. നമ്മൾ 29 അന്ന് റെസ്റ്റ് ഡേ ആണ്. അത് കഴിഞ്ഞ് 30 നമ്മൾ കാഠ്മണ്ഡു നിന്ന് ബസ്സി സാഗറിൽ നിന്ന് നമ്മൾ ചാമ വഴി, ചാമയിൽ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ ഈ ട്രക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ഈ കമ്പനിയെ പറ്റി, നമ്മൾ സ്പോൺസർ ചെയ്യുന്ന കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ കയറി നോക്കുക. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. അപ്പോൾ വെൽക്കം ടു നേപ്പാൾ.